ഹലോ ഹലോ മോഹനേട്ടാ, ഹലോ ഹലോ മോഹനേട്ടാ, ഹലോ മോഹൻ. സ്ഥലം കുറച്ച് ദൂരെ. ദൂരം കൂടുമ്പോ റേറ്റും കൂടും. എന്ത് സൈസ് മണിയാണ്? സ്കൂൾ മാഷാണ്. ആരായാലും നുമ്പക്കത് വിഷയമല്ല. എണ്ണി മേടിക്കണ കാശിന് നുമ്പ പണി. കയ്യാ കാല. കയ്യാണെ പണി ഈസിയ, കാലാണെങ്കിൽ റേറ്റ് കൂടും. അല്ല, അത് ഞാൻ ഫിനിഷ് ചെയ്യാനാണ്. എന്ത് കബൂർ സൈസ് കൊട്ടേഷനും ഉമ്മാറ്റന്റെ എനിക്കൊരു ചാൻസ് വെക്കാനിത് സിനിമ കളി നുമ്മക്കട കോട്ടില് വേണ്ട. ഞാൻ കളിയായിട്ട് വെച്ചല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ചേരാൻ വന്നതാ. അമ്മയാണ് സത്യം. ഇങ്ങോട്ട് നോക്കിയേ, ആലമ്പ സിനിമ പേര് പറഞ്ഞ് കളിക്കണ. അല്ല, ഞാൻ ശരിക്കും ഇവിടെ പണിയായിക്കോളാ. ഹലോ ഹലോ മോനേട്ട, വണ്ടിപ്പെട്ട ചാഞ്ചി പണ്ടാരൊടുക്കി പോയെന്ന് വിചാരിച്ചോടാ. ഞാൻ തിരിച്ചു വന്നടാ. എല്ലാ നാറുകളും കേക്കാനാ പറയണത്. ഇപ്പൊ ഇവിടുന്ന് പോയ കൊറേ പുളിരന്മാരുണ്ടല്ല, അവന്മാരുടെ എങ്ങനെ നിഴൽവട്ടം ഇനി ഇവിടെ കണ്ട. ഓക്കത്തിന്റെ കൊടലിത തിങ്ങനെ 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 വലിച്ചെടുത്ത് പോട്ടിക്കൽ ഉണ്ടാക്കും ഈ ചാഞ്ചി. ടൈം കഴിഞ്ഞു പോയത് കഴിഞ്ഞേക്കടാ. സകല രാശികളും കേക്കാനാ പറയണത്. കണ്ണൂർ, വിയ്യൂർ, തിരുവനന്തപുരം, കേരളത്തിലെ മൂന്ന് സെൻട്രൽ ജയിലും ഡെൻവറാശാല തറവാട് പോലെയാണ്. നമ്മുടെ ഏരിയക്കാര് വർക്ക് പിടിച്ച പാമ്പൂരി സലാമല്ല പുലിയൊരു സലാമാണെങ്കിലും എട്ടിന്റെ പണി കൊടുക്കും നമ്മുടെ പുള്ളങ്ങള്. ഷാജി അമ്മനെ അന്തറിയിപ്പോയപ്പോ നീയൊക്കെ ഇവിടെ മെനച്ചു കുത്തി നടക്കായിരുന്നു.
വേണ്ട വേണ്ടെന്ന് വിചാരിച്ചപ്പോ എല്ലാവരും കൂടി തലേക്കേറി തിന്നം മെഴുകി നിരങ്ങി. നിനക്കൊന്നും അറിയേല ഈ വടിവൽ പ്രാചീനെ, ഞാൻ കാലിച്ച വാളെടുക്കും അടിച്ച വാള് വെക്കും, എന്നെ കൊണ്ട് വെറുതെ ടൂൾസ് എടുപ്പിക്കല്ലേ. എടുത്താൽ ഇവിടെ റെഡ് കളറുള്ള ബ്ലഡ് ചെതറും. കേട്ടാടെ ബ്ലഡി പോർക്കുകളെ, ഒത്തനി തൊണ്ട ലോകം മതി. ഷാജിയില്ലാത്തോണ്ട് കുറച്ചു നാളത്തേക്ക് ഒരു മനസമാധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഡെൻവർ ആസൻ ബ്രാഞ്ചിങ് കളത്തിൽ സ്ട്രോങ് ആകും. ആരാ ഇവരൊക്കെ? ആരാന്ന പെറ്റുവീണപ്പോ തന്നെ കൈ കൊച്ചു വിച്ചാത്തിയായിട്ട് എണീച്ച് കേടികളാടും. തന്നെ കണ്ടിട്ട് തരക്കേടില്ലാത്ത ആളാന്ന് തോന്നുന്നുണ്ടല്ല. ഇതൊരു കബൂർ സ്ഥലമാണ് മച്ചാനെ. കളം കലിയാക്ക്, കളം കലിയാക്ക്. ഹലോ. ഹലോ മോഹനേട്ടാ, നേരത്തെ എന്താ പറ്റിയേ? ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആയിരുന്നല്ലോ. അത് ഇവിടെ തിരക്കായിരുന്നു. റോളിന്റെ കാര്യം എന്തെങ്കിലും ആയോ? ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഒന്നും പറയാറായില്ലേ. ഉടനെ തീരുമാനമാവും. പിന്നെ നീ ഇങ്ങനെ എപ്പോഴും എപ്പോഴും എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഉണ്ണിയുടെ പനി ഒട്ടും കുറഞ്ഞിട്ടില്ല. അവനാണെങ്കിൽ അച്ഛനെ കാണണു എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയും. നീ അവനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അതല്ല ഞാൻ പറയാൻ വന്നത്. നീ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കല്ലേ സാവിത്രി. ഇവിടുത്തെ കാര്യങ്ങൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇത് വേറൊരു ലോകമാണ്. ഇത് നമ്മുടെ ലോകമല്ല, സിനിമയാ സിനിമ. നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലുമില്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം.